കാലില്ലാത്തവനാണ് വല്ലോം തരണേ അമ്മ പെൻഷൻ കിട്ടോക്ക പെൻഷൻ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സോൾ കപ്പിൾസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താ കേൾക്കാൻ വയ്യല്ലേ ഇന്നത്തെ ചോറൊന്നും കഴിച്ചില്ലേ റാസിക്ക ഉണ്ട് റാസിക്കയുടെ എൻട്രി ഒരു മാസം വരെ ലേറ്റ് എൻട്രിയാണ് അത് ഞാൻ കാണിച്ചു തരാം അതിനു മുമ്പ് ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് എല്ലാവരും ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ അറിയിച്ചിരുന്നു അഭിപ്രായങ്ങൾ അറിയിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇനി അങ്ങോട്ടും സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഇക്ക ഒന്ന് കാലുളുക്കി കാലുളുക്കി എന്ന് പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒരു സത്യാവസ്ഥ ഞാൻ ഇപ്പം കാണിച്ചു തരാം അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കൂടെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യാൻ മറക്കണ്ട അപ്പം ഞാൻ ഇക്കായി കാണിച്ചു തരാം വാ എന്താ എടുക്കും അളിയാനൂടാ ഞങ്ങള് ചുമ്മാ ഉച്ചയ്ക്ക് ഒരു എൻജോയ്മെന്റ് ആവട്ടെ എന്ന് പറഞ്ഞു മുന്തിരിയൊക്കെ ഉണ്ടല്ലേ ആ കാലാണ് ആശാന്റെ കാൽ തല്ലി ഒടിച്ചു ആരാ മുന്തിരി ആപ്പിള് ഇതൊക്കെ ഇതൊക്കെ ഇവിടെ ഇരുന്നാലേ കഴിക്കുന്നത് ഇവളാ വയ്യാതെ കിടക്കുന്ന ഭർത്താവിന്റെ വീഡിയോ എടുത്ത് ആനന്ദം കൊള്ളുന്ന ഒരു ഭാര്യയാണ് എനിക്കുള്ളത് അതാണ് ഒരുപാട് പേര് ആ പ്രാങ്ക് കണ്ടിട്ട് പറഞ്ഞ് നല്ലതായിട്ടുണ്ട് ഇതിലും നല്ല രീതിയിൽ പ്രാങ്ക് ചെയ്യും പണ്ടൊക്കെ പിന്നെ പിന്നെ ഇപ്പം ഒട്ടെ നടി പണി കിട്ടും മോനെ എല്ലാരും പ്രാങ്ക് അടിപൊളിയായിരുന്നു പറ്റുമെങ്കിൽ ഇനി ഇനി ഇതിലും വലിയ പ്രാങ്കുകൾ ചെയ്യാനാണ് എല്ലാരും പറഞ്ഞത് ചുമ്മാ അല്ല ഇങ്ങനെ ഇരിക്കുന്നു അപ്പൊ പറ എന്താ പറ്റിയെന്ന് പറഞ്ഞു നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് പറ്റിയത് എന്താണെന്ന് ഞാൻ പുറത്ത് വന്നിട്ട് പറയാം പുറത്തു വരുന്നു പറയാം പുറത്ത് എന്നേക്കാൻ പറ്റൂ അതൊക്കെ പയ്യ അവിടെ വന്നിരിക്കും ഇതെവിടെ പോകുന്നു ഇതും കൊണ്ട് പിന്നെ വന്നിട്ട് കഴിക്കാ എന്റെ പൊന്നെ പിടിക്കണോ കാലില്ലാത്തവനാണ് വല്ലോം തരണേ അമ്മ ഏ അമ്മക്കൊരു വികലാംഗ പെൻഷൻ എഴുതി കൊടുത്തല്ലോ പെൻഷൻ അപ്പൊ എന്താണ് താങ്കൾക്ക് സംഭവിച്ചത് എങ്ങനെയാണ് ഈ ഞൊണ്ടിക്കാലിലായത് അതായത് കഴിഞ്ഞൊരു പ്രാങ്ക് വീഡിയോ നമ്മൾ എടുത്തായിരുന്നു പ്രാങ്ക് വീഡിയോ എടുക്കാനുള്ള പ്രിപ്പറേഷനിൽ ക്യാമറയൊക്കെ ഇങ്ങനെ എടുത്തു വെക്കാനും ടേബിളൊക്കെ എടുത്തിടാനൊക്കെ ഇങ്ങനെ ഓടി നടന്നു ഇവളത് ഒന്നിലും സഹായിക്കത്തില്ല ഇവളെ വീഡിയോ എടുക്കപ്പോ ഇങ്ങനെ ഫ്രണ്ടി വന്നിരിക്കാറേ ഉള്ളു പതിവ് പിന്നെ കൊച്ചിനാരോ കൊച്ചിന് അങ്ങനെ ഞാൻ ഓടി ഇങ്ങനെ ഇറങ്ങിയപ്പോഴേ ഇവിടെ ഈ സ്റ്റെപ്പിൽ തട്ടി തെറമ്പി സ്റ്റെപ്പ് ഒന്ന് കാണിച്ചു തെറമ്പി കാലങ്ങ് വളഞ്ഞു പക്ഷെ അന്നേരം വളഞ്ഞു ഇങ്ങനെ ഇങ്ങനെ പക്ഷേ എന്റെ കാലൊക്കെ വളരെ സ്ട്രോങ് ആയതുകൊണ്ട് അന്നേരം ഞാൻ വളരെ നല്ല രീതിയിൽ നടക്കുകയും കൂടെയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്തു പിന്നെ അങ്ങനെ എങ്ങനെയായി പിന്നെ ഉച്ച കഴിഞ്ഞപ്പോ എന്റെ പൊന്നെ എന്തൊരു വേദന കാല് തറയിൽ കുത്താൻ വയ്യാത്ത അവസ്ഥയായി അങ്ങനെ ഓഫീസിലൊക്കെ ഞാൻ അന്നേരം പോയല്ലോ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര കരച്ചിലായി വേദന വേദന എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അവസാനം വരെ ഞാൻ അടുത്ത ഫോട്ടോയിലെടുത്തിട്ടാണ് കൊണ്ടുപോയി മെഡിസിൻ എന്താ ചെയ്യും എന്താ ചെയ്യുന്ന പറഞ്ഞ് ഭയങ്കര സ്ട്രോങ് ആയിട്ടല്ലേ അത് നമുക്ക് എല്ലാരും ഇവിടെ എല്ലാരും കണ്ടതാണ് പേടിത്തൊണ്ട അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നപ്പം രണ്ടു മൂന്ന് സിസ്റ്റർമാരെയൊക്കെ കൊള്ളായിരുന്നു അവിടെ നിന്ന് സിസ്റ്റർമാരെയൊക്കെ വാറ്റി വാറ്റി അവിടെ ഇരിക്കുവായിരുന്നു കേട്ടോ അവിടെ ചെന്ന് പിന്നെ ആദ്യമേ നമ്മൾ എക്സ്റേ എടുത്തില്ലേ എക്സ്റേ എടുത്തപ്പം എടുത്തു കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞ് എക്സ്റേയിൽ ചെറിയ ഒരു ഹെയർ ലൈൻ ഫ്രാക്ചർ ചെറിയൊരു പൊട്ടൽ അപ്പോൾ അത് റെസ്റ്റ് എടുക്കണം ഒരാഴ്ചയിൽ പുറത്ത് റെസ്റ്റ് എടുക്കണം അപ്പോൾ മാറുമെന്നുണ്ടാകും അന്ന് മുതൽ വീട്ടിലിങ്ങനെ ഒരേ ഒരു ഇരിപ്പാണ് റെസ്റ്റിലാണ് കാലിങ്ങനെ നേരെ വെച്ച് നാലക്ഷരം കറക്റ്റ് ആയിട്ടൊക്കെ ഇപ്പം അറിഞ്ഞോണ്ടിരിക്കുക എന്താന്നല്ലേ വളരെ നല്ല രീതിയിലാണ് നോക്കുന്നത് രാവിലെ മുട്ട പുഴുങ്ങി ഏത്തക്കായിട്ട് കൊടുക്കുന്നു പിന്നെ ഞാൻ ഡെയിലി കഴിക്കാറുണ്ടല്ലോ ആദ്യം ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോ ഐസ് ഇത് കണ്ടൊന്ന് പേടിച്ചെങ്കിൽ പിന്നെ അവർ ഇച്ചിരി കഴിഞ്ഞ് നല്ലൊരു അടിയൊക്കെ കൊടുത്തിട്ടുണ്ടല്ലേ ചുമ്മാതല്ല നീ ഇവള് വീഡിയോ എടുക്കാൻ വേണ്ടി ഐസുവിനെ പതുക്കെ അങ്ങ് പറഞ്ഞു വിട്ടു വീട്ടിലോട്ട് ഇപ്പോഴല്ലേ കാര്യം വിളിക്കുന്നത് പെൻഷൻ കിട്ടുമൊക്കെ പെൻഷൻ ഏത് കൊടുക്കായിരുന്നല്ലേ ഞാൻ സ്റ്റാറ്റസ് ഇട്ടത് കണ്ടിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചായിരുന്നു എന്ത് പറ്റി റാസി എന്ത് പറ്റി
എന്ത് പറ്റിയെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും റിപ്ലൈ കൊടുത്ത് 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 ഒരുപാട് സമയം അങ്ങനെ അങ്ങ് പോയി. നാട്ടിലുള്ള ഒരേ ഒരു അനിയനാണ് പറന്നു വന്നാണ്ട വീഡിയോ എടുക്കുന്നാണ്ട് അവിടെ നിന്നാണ്ട് അറിഞ്ഞു. എന്തുവാടാ എങ്ങനെയാണടാ വരുന്നത്? കാലെങ്ങനെയുണ്ടെന്നെങ്കിലും ചോദിച്ചോളടാ. വളരെ വളരെ നീളം കുറഞ്ഞ ഒരു വ്യക്തിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഐഫോൺ നല്ല സൂം ചെയ്ത് കാണിച്ചു കൊടുത്തരാ. എവിടെ നിന്ന് വാങ്ങിച്ചടാ ഈ ഷൂ? കൽപ്പണിക്കാരാണോ? എവിടെ നിന്ന് വാങ്ങിച്ചു? എടാ നീ ഇത് അഞ്ചാമത്തെ ദിവസം. എന്താണ് ഇമ്മമാരെ അമ്മ അഴി കൂടുന്നു കേട്ടോ ഇവിടെ ബാഗി കിടന്ന്. അപ്പൊ എന്താണ് സംഭവിച്ചെന്നുള്ളത് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിന് പറയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ, ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ എടുത്തത്. അപ്പോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യരുത്. ഈ കാലൊടിഞ്ഞു കിടക്കുന്നവര് ഒരു പാവപ്പെട്ട മനുഷ്യനെ കണ്ട് സഹതാപം തോന്നി ലൈക്ക് അടിക്കണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാൻ എല്ലാവരും ശ്രമിക്കണം. അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ ബൈ.